ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ചെറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരനാണ് ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്നത്. ഉമ്മയോട് ഒരുപാട് സ്നേഹമുള്ള മോനാണ്. ഒരു വേള പ്രിയപ്പെട്ട ഉമ്മ എന്തോ പറഞ്ഞപ്പോ മകൻ അവിടന്ന് തമാശക്ക് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? ഇന്നത്തെ മക്കളെ പഠിച്ചുകൊള്ളുക, ഇന്നത്താണും പെണ്ണുമായ മക്കള് പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് തമാശക്ക് പോലും പലരും പറയാറുണ്ടല്ലോ. എന്നാൽ അവിടെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാതെ ഇന്നേ വരേക്ക് ഈ പൊന്നുമകൻ അവിടം ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ഉള്ള ഈ പൊന്നുമകൻ അവിടം ഒരു വേള ഉമ്മ എന്തോ പറഞ്ഞപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? ഈവരത്തെ ചോദ്യം ചോദിക്കുകയാണ്. അവിടം മകൻ അവിടം നിറങ്ങിയിട്ട് കടന്നു പോവുകയാ, പടച്ചവനെ പ്രിയപ്പെട്ട പുന്നാരവമ്മ മകനെ കാത്തിരിക്കുകയാ. അവിടുന്ന് സമയം കഴിഞ്ഞോ, പൊന്ന മകനെപ്പോഴും കടന്നു വരുന്ന സമയം കഴിയുകയാണ്. ആ ഉമ്മ വീട് വിട്ടിറങ്ങുകയാ. എവിടെയാണ് റബ്ബേ പ്രിയപ്പെട്ട പൊന്നുമോ? ആ പൊന്നുമകനെ കാണുന്നില്ല. അങ്ങനെ എത്ര കൊല്ലമാണെന്നറിയോ? ഒരു കൊല്ലവും 7 മാസവുമായി ആ പുന്നാര മകനെ കണ്ടിട്ടില്ല. അങ്ങനെ ഉമ്മ അവിടുന്ന് വർഷങ്ങൾ കൊണ്ട് യാത്ര തിരിക്കുകയാ. അകപ്പാടുള്ള ഒരേ ഒരു മകനാണ്. ആ മകനെന്ന് പറഞ്ഞ ഉമ്മക്കും ജീവനാണ്, ഉമ്മക്കും മകനെന്ന് പറഞ്ഞാൽ ജീവനാണ്, മകനുമ്മയെന്ന് പറഞ്ഞാലും ജീവനാ. പക്ഷേ തമാശക്കൊന്ന് പറഞ്ഞു പോയതാണ്, ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? അന്നിറങ്ങിപ്പോയ പൊന്നുമോന് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പടച്ചവനെ അവിടെ ആ ഉമ്മ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയെ കാണുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, സഹോദര എന്റെ പ്രിയപ്പെട്ടൊരു മകനെ കാണാതായി. ആ മകന്റെ കഴുത്തിൽ ഒരു കറുത്തപ്പാടുണ്ട്. അങ്ങനെ ഉള്ളൊരു മകനെ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് ആ നാട് ചെന്ന് അവസാനിക്കുന്ന? ആ നാടിന്റെ അതിർത്തി വരെയാണ് കടന്നു പോകുന്നത്. അവിടെ ഉള്ള ആട്ടിടയനോട് ചോദിക്കുകയാണ്, ഇന്നതുപോലെ ഒരു പൊന്നുമോനെ കണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടേയില്ല. അവസാനം നടന്നു നടന്നു പോകുമ്പോഴാണ് അടുത്ത ഒരാട്ടിടനെ കാണുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, സഹോദര ഇതുപോലെ ഒരു മകനെ കാണാനില്ല, എന്റെ മകന്റെ കഴുത്തിൽ ഒരു കറുത്ത പാടുണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ പൊന്നുമോനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നിന്ന് പറയുന്നത്, ഇല്ല ഇല്ല. പക്ഷേ ആ കാണുന്ന ആട്ടുമ്പറ്റം കണ്ടോ? അതിന്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, പക്ഷേ അവനിക്കു ഭ്രാന്താണ്. അവന്റെ കഴുത്തിൽ കറുത്ത പുള്ളിയുണ്ടോന്നറിയില്ല, കറുത്ത പാടുണ്ടോന്നറിയില്ല. അവനതാ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരേ ഒരു വാക്ക്, ഉമ്മ നിങ്ങൾക്കു ഭ്രാന്തുണ്ടോ? ഉമ്മ നിങ്ങൾക്കു ഭ്രാന്തുണ്ടോ? എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. ആ മകനെ ഒന്ന് കാണിക്കാവോ? പടച്ചവനെ ഉമ്മ ഭാഗത്തേക്ക് ചൊല്ലുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര. അവിടെ ചെന്നുകൊണ്ട് നോക്കുമ്പോഴും മുടിയൊക്കെ വളർത്തിയിട്ട് ജട പിടിച്ചിട്ട് മണലുമാരി തലയിലേക്ക് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ്. പക്ഷെ ഉമ്മാക്കു മകനാണെന്ന് മനസ്സിലായി. എന്നാൽ ചെറിയൊരു സംശയം കടന്നു വന്നു. അവിടെ നിന്നൊരു വടിയെടുത്തിട്ട് മകന്റെ മുടിയൊന്ന് മാറ്റി, മകന്റെ മുടിയെന്ന് മാറ്റി നോക്കുമ്പോഴാരാ തന്റെ പ്രിയപ്പെട്ട മകനാ. ആ ഉമ്മ പൊന്നു മകനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്തും ആ മകൻ ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? അല്ലാഹുവേ, ഇത് കേട്ടപാടാ ഉമ്മയുടെ മനസ്സൊന്ന് പിടഞ്ഞു പോവുകയാണ്. കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിലേക്ക് 2 കരങ്ങൾ ഉയർത്തുകയാണ്, അല്ലാഹുവേ എന്റെ പൊന്നുമോൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നീ മാപ്പാക്കണേ അല്ലാ, നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് ആ സ്പോട്ടിൽ തന്നെ അല്ലാഹു ആ പൊന്നുമോ
മോന്റെ ഭ്രാന്തമാക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് മയങ്ങി വീണ പൊന്നുമോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഉമ്മയോട് ചോദിക്കാം, എന്തിനാ ഉമ്മ നമ്മൾ ഇവിടെ വന്നത്? എന്തിനാണ് ഉമ്മ നമ്മൾ ഇവിടെ വന്നത്? എന്താ എന്റെ ശരീരത്തിന് പറ്റി ഉമ്മ? എന്റെ താടിയൊക്കെ വളർന്നല്ല ഉമ്മ, എന്റെ മുടിയൊക്കെ വളർന്നല്ല ഉമ്മ, ഞാൻ രോഗിയായി കിടന്നു ഉമ്മ എന്നവിടെ നിന്ന് ചോദിക്കുമ്പോ ആ ഉമ്മക്ക് സഹിക്കാൻ കഴിയാതെ പ്രിയപ്പെട്ട പൊന്നുമകന് വാരി പുണർന്നുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പറയോ, പൊന്നുമോനെ നീ തമാശക്ക് പോയി ഉമ്മാനമൊന്നും പറയല്ല. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് എന്റെ ഉമ്മയെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് ഉമ്മ പറഞ്ഞു കൊടുത്തത്, മോനെ ഒരൊറ്റ രാത്രി നീ എന്നോട് ചോദിച്ചില്ലേ തമാശക്കാ നീ ചോദിച്ചത്, ഉമ്മാക്ക് ഭ്രാന്തുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. അന്ന് മുതൽ നീ ഇറങ്ങിയതാ ഇന്നേവരേക്ക് നീ തിരിച്ചു.